കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ രണ്ട് കറികളുടെ റെസിപ്പികളുമായിട്ടാണ് വന്നിട്ടുള്ളത്. മട്ടൻ സ്റ്റൂവും ചിക്കൻ ചോപ്സുമാണ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം നെയ്ച്ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ രണ്ട് കറികളും. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ സ്റ്റൂ ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, അതുപോലെ 2 ഏലക്ക, 3 ഗ്രാമ്പൂ, 2 ചെറിയ കഷ്ണം പട്ട എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത സ്മെല്ല് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസുള്ള 2 വലിയുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു തക്കാളിയുടെ പകുതി ഭാഗം കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. സാധാരണ സ്റ്റൂവിലേക്ക് നമുക്ക് ഇത്ര പഴുക്കാത്ത തക്കാളിയാണ് ഉപയോഗിക്കാറുള്ളത്. ഞാനിവിടെ അങ്ങനത്തെ തക്കാളി എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് പഴുത്ത തക്കാളി തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് തക്കാളി സ്റ്റൂവിലിടാറില്ല. നമുക്കൊരു ചെറിയൊരു ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതി ഭാഗം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും അതുപോലെ 2-3 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്കുള്ള മട്ടൻ ചേർക്കുകയാണ്. ഞാനിവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ കല്ലുപ്പാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. കല്ലുപ്പാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കറികൾക്കൊക്കെ. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്, പച്ചമല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതുപോലെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മട്ടൻ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പകുതി വേവുന്നതുവരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പം ഏകദേശം മട്ടനൊരു 1/2 വേവ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പൊട്ടാറ്റോ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് ആവശ്യമായ ഒരു പിടി, ഏകദേശം ഒരു പിടി മല്ലിച്ചപ്പ് ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ഇല പുതിന, പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുന്നത് വരെ ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പം മട്ടനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് മട്ടനും ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയുടെ ഒന്നാം പാലാണ്, അതും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്, അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഒരു തിളവ് വന്നു കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. അപ്പം നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കുന്നുണ്ട്, അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് മാറ്റിവെക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ കറിയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ ചിക്കൻ ചോപ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് പൊട്ടി മൂത്ത സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള 2 വലിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വലിയ സൈസുള്ള 2 തക്കാളിയാണ് അരിഞ്ഞ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് കുറച്ചൊരു പുളിയൊക്കെ ഉള്ള കറിയാണ് ചോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് കുറച്ചധികം ഉള്ളിയും കുറച്ചധികം തക്കാളിയൊക്കെ ഇതിൽ വേണം, അപ്പോഴാണ് ആ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കറിയിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത കറിയാണ്. ഇതിൽ ചിക്കനും അതുപോലെ തക്കാളിയെന്നും ഉള്ളിന്നൊക്കെ വരുന്ന വെള്ളത്തിലാണ് ഇത് വെന്ത് കിട്ടുന്ന ഈ കറി റെഡിയായി കിട്ടുക. തീരെ വെള്ളം ചേർക്കാറില്ല ഈ കറിയിൽ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 പിടി മല്ലിയില ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2-3 പുതിന ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി എല്ലാം വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്കുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്.
ഇപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ വെള്ളം ഇട്ട് ഒഴിക്കാതെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ ചിക്കൻ ചോപ്സ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തിളങ്ങി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടി തിളപ്പിക്കാം. അപ്പം ഞാനിവിടെ ഉണ്ടാക്കിയ രണ്ട് കറികളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ അവിടെ വരുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പം നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്കും എന്നെ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.